എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫുഡ് റെസിപ്പിയുടെ വീഡിയോ അല്ല കേട്ടോ. നമ്മുടെ എല്ലാ വീടുകളിലുള്ള നിലവിളക്കും ഓട്ടുപാത്രങ്ങളും ഒക്കെ നന്നായിട്ട് വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിലുള്ള മൂന്ന് സാധനങ്ങൾ ഉപയോഗിച്ച് 5 മിനിറ്റ് കൊണ്ട് തന്നെ ക്ലാവ് പോലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വിളക്ക് നന്നായിട്ട് തിളങ്ങുകയും ചെയ്യും. 100% റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ആദ്യം തന്നെ അത് ഇതുപോലുള്ള ചെറിയ ഇഷ്ടിക കഷ്ണം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കല്ലിലോ എല്ലാം വെച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ പൊടിച്ച് ഒരു കുപ്പിയിലടച്ച് സൂക്ഷിച്ചാൽ മതി. ഇനി വേണ്ടത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ്. ഇത് ഞാൻ വിളക്ക് തേക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇതുപോലുള്ള സ്ക്രബ്ബർ ഉപയോഗിക്കുന്നതാണ് ഇതിന് കൂടുതൽ റിസൾട്ട് തരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇരുമ്പുപുളിയാണ്. ഇത് നമ്മുടെ വീട്ടിലെ ഇരുമ്പുപുളിമാരാണ് നമ്മുടെ അച്ചാറിൻ്റെ വീടുകളിലൊക്കെ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇരുമ്പുപുളി ഉള്ള ടൈമിൽ ഞാനിതാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നാരങ്ങയോ വാളംപുളിയോ ഒക്കെ ഉപയോഗിക്കാം. ഇരുമ്പുപുളി ഈ പച്ച ഒന്ന് പൊട്ടിക്കാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ ഈ പഴുത്ത് താഴെ പോയ ഇരുമ്പുപുളി എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഇപ്പം പഴുത്ത് താഴെ പോയതും പഴുത്ത് വീഴാറായതുമായിട്ടുള്ള 3-4 ഇരുമ്പുപുളി ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ എടുത്ത ഇഷ്ടിക നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ ഇരുമ്പുപുളി നന്നായിട്ട് കൈകൊണ്ട് ഉടച്ച് അതിൻ്റെ നീര് നന്നായിട്ട് അതിലേക്ക് ഇറങ്ങണം. ഒന്നും കളയേണ്ട കാര്യമില്ല. അതിലേക്ക് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെന്നിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ട നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്ന ലിക്വിഡാണ്. ഏത് ലിക്വിഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഡോക്ടർ വാഷിൻ്റെ ലിക്വിഡാണ് എടുക്കുന്നത്. അതും കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 വിളക്കാണ് എടുക്കുന്നത്. ഒന്ന് പാദത്തിലെ തൂക്കുവിളക്കും നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ച ഒരു നിലവിളക്കുമാണ് എടുക്കുന്നത്. അതിൻ്റെ സൈഡുകളിലൊക്കെ കുറേശ്ശെ ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ട്. ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് വിളക്കിൽ തേച്ച് നമ്മൾ പാത്രം കഴുകുന്ന പോലെ ഒന്ന് തേച്ചെടുത്താൽ മതി. കടയിൽ നിന്നൊക്കെ നല്ല വിളക്ക് തേക്കാൻ പറ്റുന്ന ലിക്വിഡൊക്കെ കിട്ടും. പക്ഷേ അത് ഒത്തിരി ടൈമും എടുക്കും, കൈക്ക് വേദനയൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതങ്ങനെയൊന്നും ചെയ്യേണ്ട, നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന പോലെ തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എല്ലാ ഭാഗം നന്നായി തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം. അത് കഴുകുമ്പോൾ തന്നെ മനസ്സിലായി കാണും എത്രത്തോളം അത് വെളുത്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് തൂക്കുകളൊക്കെ കൂടെ ഒന്ന് കഴുകിയെടുക്കണം. ഇത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടെക്നിക്ക് ആയിരിക്കും. ഇതറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്തത്. ഈ സ്റ്റീലിൻ്റെയും കൂടെ സ്ക്രബ്ബറും കൂടെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടും. ചകിരിയിട്ട് തേക്കുമ്പോൾ ഇത്ര തിളങ്ങാൻ ചാൻസ് ഇല്ല. തൂക്കുകളൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഈ എത്രത്തോളം ചേഞ്ചസ് വന്നെന്ന് നമുക്കൊന്ന് നോക്കാം. അതാ കണ്ടോ, നല്ലതായിട്ട് അഴുക്ക് പിടിച്ച വിളക്കായിരുന്നു. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തിളങ്ങുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം ചിലവാക്കാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നിലവിളക്കും ഓട്ടുപാത്രങ്ങളും എല്ലാം തന്നെ നല്ല കളറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓളും കൂടെ പ്രസ് ചെയ്യണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.